പ്ലസ് വൺ ഫിസിക്സ് റിവിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12-ാമത്തെ ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതായിരുന്നു? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നമുക്കറിയാം ടെമ്പറേച്ചറും ഹീറ്റും ഒക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസും അതുപോലെ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞിരുന്നു. ദെൻ തെർമൽ എക്സ്പാൻഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗും പഠിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ പഠിച്ചു വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് അതെനിക്കറിയാം എന്നുള്ള രീതിയിൽ ഇരുന്ന് മുന്നോട്ട് പോയാൽ, അല്ലെ, ഡെറിവേഷനൊക്കെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത്, ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ, മൂന്നാമത്തെ, അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് അത് ടിക്കിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടേമും പറയുമ്പോൾ എന്ത് ചെയ്യണം, അത് മനസ്സിൽ പറഞ്ഞു നോക്കണം, അല്ലെങ്കിൽ എഴുതി നോക്കണം. ദെൻ അതുപോലെ ഡെറിവേഷൻ്റെ കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം, അല്ലെ, കണ്ടുകൊണ്ട് ഇതെല്ലാം എനിക്ക് അറിയുന്നതാണ്, അറിയാത്തതല്ല നമുക്ക് നമ്മൾ അറിയാം. ഇതൊക്കെ നമ്മളൊരു പ്രാവശ്യം പഠിച്ചതാണ്. വീണ്ടും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ എക്സാമിന് എഴുതാൻ കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എക്സാമിന് എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പറഞ്ഞു നോക്കണം, അല്ലെങ്കിൽ എഴുതി നോക്കണം. ഡെറിവേഷൻ പ്രത്യേകിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്ത് എഴുതി നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് നെഗറ്റീവായിട്ട് മാറും. കാരണം നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടതാണ്, നമുക്കറിയാം ഇതൊക്കെ, അങ്ങനെ മനസ്സിൽ കരുതികൊണ്ട് നമ്മൾ എക്സാമിന് ഫേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഷോർട്ട് ആൻസേഴ്സ് കൂടെ പറഞ്ഞു നോക്കുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. അത് ഓരോ ക്ലാസ്സിലും വീണ്ടും വീണ്ടും പറയുന്നത് അത് നമുക്ക് ഗുണം ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നോക്കോ, തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫിസിക്സിൻ്റെ ഒരു പ്രത്യേക ബ്രാഞ്ചാണ് എന്ത് തെർമോഡൈനാമിക്സ്. നമുക്കറിയാം എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് ചോദിച്ചാൽ എന്താണ്, ദ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അല്ലെ, ഹീറ്റ് എനർജിയെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് തെർമോഡൈനാമിക് പ്രോസസ്. ദെൻ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത് തെർമോഡൈനാമിക്സ്. ക്ലിയർ? അപ്പോൾ ഒരു തെർമോഡൈനാമിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വേരിയബിൾസ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, അല്ലേ. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്, ദാറ്റ് മീൻസ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 6 വേരിയബിൾസ് ആണുള്ളത്. 6 എഴുതുക. മാത്രമല്ല അതിനെ ഇൻറ്റൻസീവ് വേരിയബിൾ എന്നും എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോഴേ അത് ഇൻറ്റൻസീവ് എക്സ്റ്റെൻസീവ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 ചോദിച്ചു കഴിഞ്ഞാൽ 6 എഴുതുകയും ചെയ്യാം, ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ അങ്ങനെ എഴുതാം. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കി വെക്കാം, വോളിയം, മാസ് ഇന്റേണൽ എനർജി, ഈ 3 വേരിയബിൾസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന്. ഓക്കെ, ദെൻ ബാക്കി 3 ഏതൊക്കെയായിരുന്നു നമുക്കറിയാം, പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ ഡെൻസിറ്റി. ഈ 3 നമ്മൾ എന്ത് വിളിച്ചു, ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിച്ചു. അപ്പോൾ 6 പഠിച്ചു വെക്കുക, അത് ഇൻറ്റൻസീവ് ഏതൊക്കെയാണ്, എക്സ്റ്റെൻസീവ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ വർക്കാക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഹീറ്റും വർക്കും 2 മെഷേർഡ് ക്വാണ്ടിറ്റീസ് ആണ്, അല്ലേ. പക്ഷേ ഈ 2 ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഈ 6 തെർമോഡൈനാമിക് പ്രോസസ്സിൽ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ടേമാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം കേൾക്കുമ്പോൾ ആ സിസ്റ്റം എപ്പോഴാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നമ്മൾ അത് പലപ്പോഴും മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ട്, അല്ലെ, റൊട്ടേഷൻ ഇക്വിലിബ്രിയം, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം, അങ്ങനെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയംസ് നമ്മൾ അതിൻ്റെ കണ്ടീഷൻസും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോഴാണ് പറയാം. നോക്കൂ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് മാസ് ആർ കോൺസ്റ്റന്റ്. ഈ 4 വേരിയബിൾസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആ സിസ്റ്റം എന്തിലാണെന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാണ് പറയാം. അപ്പോൾ സിംപ്ലി നമുക്ക് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇഫ് ദ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് മാസ് ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്, ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, നമുക്ക് 2 സിസ്റ്റങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറികൾ ഉണ്ടാവും, അല്ലെ, വാൾസ് ഉണ്ടാവും. ആ വാൾസിൽ ചിലതിലൂടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ചിലതിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യില്ല. ഹീറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ, ഒരു സിസ്റ്റത്തിൽ
ശരീരത്തിലെ ചേഞ്ച് അല്ലെങ്കിൽ വോളിയത്തിലോ പ്രഷറിലുണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. എങ്ങനെ അഫക്റ്റ് ചെയ്യുക? ഇതിൽ നിന്ന് ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. എന്നാൽ ഒരു സിസ്റ്റത്തിലെ ചേഞ്ചസ് മറ്റൊരു സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യാതിരിക്കപ്പോഴാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുമ്പോൾ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാൾസ് ആണ് നമ്മൾ പറയുന്നത്, രണ്ട് സിസ്റ്റങ്ങൾക്കിടയിലുള്ള ബൗണ്ടറീസ് ആണ് നമ്മൾ പറയുന്നത്. അതിനെ നമുക്ക് അഡയബാറ്റിക് വാൾ എന്നും ഡയാതെർമൽ വാൾ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ വേർഡ്സിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. അഡയബാറ്റിക് വാൾ മീൻസ് ഇൻസുലേറ്റിംഗ് വാളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അഡയബാറ്റിക് വാൾ. അപ്പൊ അഡയബാറ്റിക് വാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ എന്ത് എഴുതിയാൽ മതി, ഇൻസുലേറ്റിംഗ് വാൾ ഈസ് നോൺ ആസ് അഡയബാറ്റിക് വാൾ. എന്താ അതിന്റെ പ്രത്യേകത? ആ ഒരു സിസ്റ്റത്തിൽ അല്ലേ, ദ ചേഞ്ചസ് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഫസ്റ്റ് സിസ്റ്റം ഡസ് നോട്ട് എഫക്ട് ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അങ്ങനെ അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ അർത്ഥം അതിൻ്റെ ഇടയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ആ വാൾ എന്താണ്, ഇൻസുലേറ്റിംഗ് വാൾ ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ വാൾ നോക്കൂ, ഡയാതെർമൽ വാൾ ആണ്. ദാറ്റ് മീൻസ് കണ്ടക്ടിംഗ് വാൾ ഈസ് നോൺ ആസ് ഡയാതെർമൽ വാൾ. ഓക്കെ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന തരത്തിലുള്ള വാളിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ഡയാതെർമൽ വാൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ഫസ്റ്റ് സിസ്റ്റം വിൽ എഫക്ട് ദ സെക്കൻഡ് സിസ്റ്റം. ക്ലിയർ? അപ്പൊ ആ രണ്ട് കേസുകൾ പഠിച്ചു വെക്കുക, രണ്ട് തരത്തിലുള്ള വാൾസ്, അഡയബാറ്റിക് വാൾ അതുപോലെ എന്താണ് ഡയാതെർമൽ വാൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേം ആണ് ഇന്റേണൽ എനർജി അല്ലേ. നമ്മൾ പഠിച്ച സ്റ്റേറ്റ് വേരിയബിൾ ഒന്നായിരുന്നു എന്ത്, ഇന്റേണൽ എനർജി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പരിചയമുള്ള ടേംസ് ആണ്. ഇതാണ് നമുക്ക് പുതുതായിട്ട് വന്നത്, ഇന്റേണൽ എനർജി എന്നുള്ളത്. അതുകൊണ്ട് വാട്ട് ഈസ് ഇന്റേണൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലെ ടോട്ടൽ മോളിക്യൂൾസിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ എനർജിയെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ഇന്റേണൽ എനർജി. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക, ദ ടോട്ടൽ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഓൾ ദ മോളിക്യൂൾസ് ഓഫ് എ സിസ്റ്റം ഇസ് നോൺ ആസ് ഇന്റേണൽ എനർജി. ഓക്കെ, ദെൻ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുക. ഒന്ന്, ആ സിസ്റ്റം നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. രണ്ടാമത്തൊന്ന്, ആ സിസ്റ്റത്തിന്റെ മുകളിൽ നമ്മൾ ഒരു വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. ക്ലിയർ ആണല്ലോ? സിസ്റ്റം വർക്ക് ചെയ്താലും ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. അപ്പൊ ഇന്റേണൽ എനർജി കുറയുകയാണ് ചെയ്യുക, സിസ്റ്റത്തിന്റെ മുകളിൽ അങ്ങോട്ട് വർക്ക് ചെയ്താൽ ഇന്റേണൽ എനർജി കൂടുകയാണ് ചെയ്യുക. അപ്പൊ രണ്ട് കാരണങ്ങളാണ് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ളത്. ഏതൊക്കെയാ? ഒന്ന്, ബൈ ഹീറ്റിംഗ് ദ സിസ്റ്റം ഓർ ബൈ ഡൂയിങ് സം എക്സ്റ്റേണൽ വർക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് തെർമോഡൈനാമിക് വേരിയബിൾസ് ആയിരുന്നു അല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട മൂന്ന് ലോസ് ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ പേരുകൾ അറിയാം. ഇപ്പം എന്തൊക്കെയായിരുന്നു? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു വെക്കുക. നമുക്ക് സീറോത്ത് ലോ എന്താണ്, മൂന്ന് സിസ്റ്റങ്ങൾ നമ്മൾ എടുക്കുക, എ, ബി ആൻഡ് സി. അതിൽ എയും സിയും തമ്മിൽ എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബിയും സിയും തമ്മിൽ എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും തമ്മിൽ എന്തായിരിക്കും എന്നാണ് ലോ പറയുന്നത്, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ. മൂന്ന് സിസ്റ്റങ്ങളിൽ ഒന്ന് മൂന്നാമത്തെ സിസ്റ്റവുമായിട്ടും രണ്ട് മൂന്നാമത്തെ സിസ്റ്റവുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒന്നും രണ്ടും തമ്മിൽ എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിനെ കാണിക്കാം. ഇഫ് ടി എ ഇസ് ഈക്വൽ ടു ടി സി, എയും സിയും എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ടി ബി ഈക്വൽ ടു ടി സി, ബിയും സിയും തമ്മിൽ എന്തിനാണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദെൻ ടി എ ഈക്വൽ ടു ടി ബി, എയും ബിയും തമ്മിൽ എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ ഈ പിക്ചറും നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സീറോത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഒന്ന്, ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനും, പിന്നെ എന്താണ്, ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനുമാണ് സാധാരണ യൂസ് ചെയ്യാറ്. അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാർഗം എന്താണ്, ഹീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ദെൻ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന പറയുന്നത്, ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ദാറ്റ്സ് ഡെൽറ്റ ക്യൂ. ദെൻ ബാക്കി ഭാഗം എന്തിന് യൂസ് ചെയ്യും, ആ അതിന് എക്സ്റ്റേണൽ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു റൈസ് ദ ഇന്റേണൽ
energy and doing some external work. അല്ലെങ്കിൽ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ എഴുതിയാൽ മതി. നമുക്ക് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വർക്കിന് പകരം പ്രഷർ ഇൻറ്റു വോളിയം എന്ന് എഴുതാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ഇൻറ്റു ഡെൽറ്റ വി എന്നും എഴുതാം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ലോ എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ വെച്ച് സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നോക്കോ സെക്കൻഡ് ലോ പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ ഏതൊക്കെയാണ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ സെൽഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം നമുക്ക് സെക്കൻഡ് ലോ എഴുതാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, അല്ല ക്വസ്റ്റ്യനിൽ പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോ തെർമോഡൈനാമിക് പ്രോസസ് ക്യാൻ അബ്സോർബ് സോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് from hot reservoir and complete conversion of heat into useful work. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുന്നത്, ആ ഒരു ഒരു സിസ്റ്റത്തിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റിനെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അർത്ഥം കുറച്ച് ഭാഗം എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ആ ഇൻ്റേണൽ എനർജിക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, അല്ലാതെ കംപ്ലീറ്റ് അബ്സോർബ്ഡ് ഹീറ്റിനെയും ഒരു സിസ്റ്റത്തിനും എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എന്താക്കി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വർക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ പറഞ്ഞത്, നോ തെർമോഡൈനാമിക് സിസ്റ്റം ക്യാൻ അബ്സോർബ് സോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ ഹോട്ട് റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഓക്കെ, ഒന്നെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സെൽഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചതെങ്കിൽ നമുക്കറിയാം ഹീറ്റ് നോർമലി ഫ്ലോ ചെയ്യുക ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലേക്കാണ്. ഇനി തിരിച്ച് ലോ ടെമ്പറേച്ചറിലുള്ളൊരു സ്ഥലത്ത് നിന്ന് ഹൈ ടെമ്പറേച്ചറിലുള്ളൊരു സ്ഥലത്തേക്ക് ഹീറ്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ വർക്കിൻ്റെ സഹായം വേണം. അങ്ങനെ എക്സ്റ്റേണൽ വർക്കിൻ്റെ സഹായം ഇല്ലാതെ ഒരിക്കലും ഒരു കോൾഡ് റിസർവോയറിൽ നിന്ന് നമുക്ക് ഹീറ്റിനെ ഹോട്ട് റിസർവോയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് സെൽഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. എന്താ പറയുക, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് റിസർവോയർ ടു എ ഹോട്ട് റിസർവോയർ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വർക്ക്. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് സിസ്റ്റത്തിന് കംപ്ലീറ്റ് ഹീറ്റിനെ എന്തായി കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല, വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സെൽഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, കോൾഡ് റിസർവോയറിൽ നിന്നും ഹോട്ട് റിസർവോയറിലേക്ക് എക്സ്റ്റേണൽ വർക്കിൻ്റെ സഹായം ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് ലോസ്, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു സി പിയും സി വി എന്തായിരുന്നു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതുപോലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ദെൻ അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം രണ്ട് സിസ്റ്റം നമ്മൾ എടുക്കുന്നു, ഒരു സിസ്റ്റം ഇങ്ങനെ ക്ലോസ്ഡ് ആണ്, അതിൻ്റെ വോളിയം എന്താണ് കോൺസ്റ്റന്റ് ആണ്. എന്നാൽ മറ്റൊരു സിസ്റ്റം നമ്മളൊരു പിസ്റ്റൺ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടിലേക്കും ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണ്. ഇതിൻ്റെ വോളിയം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സ്വാഭാവികമായിട്ട് നോക്കൂ, ഇതിന് നമ്മളൊരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്, ഇതിലും നമ്മളൊരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തെർമോമീറ്ററിലായിരിക്കും പെട്ടെന്ന് 1 ഡിഗ്രി റൈസ് ചെയ്യുക. നമ്മളെന്താണ് ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റിനെയാണ് നമ്മളിത് വിളിച്ചിട്ടുണ്ടായിരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അവിടെ കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ നമ്മളതിനെ സി വി എന്നും കോൺസ്റ്റന്റ് പ്രഷറിൽ അത് എത്രയാണെന്നുള്ളതിനെ നമ്മൾ സി പി എന്ന് വിളിച്ചു. നോക്കൂ, നമ്മൾ പഠിച്ചൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണ്, എന്താണ് ഇതെന്താണ്, ഇത് സി വി ആണ്, കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് എന്തിനാ, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉള്ളിൽ ഇന്റേണൽ എനർജി കൂടുകയും അതുവഴി ഉണ്ടാകുന്ന പ്രഷറിനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി പിസ്റ്റൺ മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ഹീറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനെ നമുക്കിവിടെ സി പി എന്നും ഇവിടെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനെ നമുക്ക് സി വി എന്നും വിളിക്കാം. രണ്ടിലും 1 മോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നോക്കോ രണ്ടിലും നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലായിരിക്കും പെട്ടെന്ന് 1 ഡിഗ്രി റൈസ് കാണിക്കുക. കാരണം കൊടുക്കുന്ന ഹീറ്റ് മൊത്തത്തിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഉയരും. കാരണം അവിടെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല, കാരണം അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. ഈ നോക്കോ രണ്ടാമത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൽ ഒരു പാർട്ട് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനേ യൂസ് ചെയ്യും, മറ്റേ പാർട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും പിസ്റ്റൺ മുകളിലേക്ക് പൊങ്ങുന്നതിന് വേണ്ടി യൂസ് ചെയ്യും.
അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, ഇതിനേക്കാൾ പതുക്കെ മാത്രമേ ഇവിടെ 1 ഡിഗ്രി എന്ത് ചെയ്യുള്ളൂ, റൈസ് ചെയ്യുള്ളൂ. കാരണം കംപ്ലീറ്റ് ഹീറ്റും എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ല, അവിടെ ഇന്റേണൽ എനർജി കൂടാൻ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കൂ, കൊടുക്കുന്ന ഹീറ്റിൽ പെട്ടെന്ന് 1 ഡിഗ്രി ചേഞ്ച് ഉണ്ടാവും, എവിടെയായിരിക്കും, കോൺസ്റ്റന്റ് വോളിയത്തിലായിരിക്കും. ദെൻ കൂടുതൽ ഹീറ്റ് ഇവിടെ കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ 1 ഡിഗ്രി കൂടുകയുള്ളൂ. കാരണം കൊടുക്കുന്ന ഹീറ്റിൽ ഒരു പാർട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട്, വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ എന്തിനേക്കാൾ കൂടുതലായിരിക്കും, സി പി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, സി വി ആയിരിക്കും നമുക്ക് അറിയാം. അല്ലെങ്കിൽ അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്ത് സി പി എന്തുകൊണ്ടാണ് സി വി യേക്കാൾ കൂടുതൽ. കോൺസ്റ്റന്റ് പ്രഷറിൽ 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ് എന്തിനേക്കാൾ കൂടുതൽ, കോൺസ്റ്റന്റ് വോളിയത്തിൽ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റിനേക്കാൾ കൂടുതൽ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു റൈസ് ദ ഇന്റേണൽ എനർജി ആസ് വെൽ ആസ് ഡൂയിങ് സം എക്സ്റ്റേണൽ വർക്ക്. ദെൻ നമുക്ക് എന്ത് പറയാം, അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ ഹോൾ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു റൈസ് ദ ഇന്റേണൽ എനർജി. ദറ്റ് മീൻസ് സി പി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. ക്ലിയർ ആണല്ലോ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് അതാണ്. ഒരു കൺസെപ്റ്റ് എഴുതിയാലും മതി, സി പിയുടെ കേസ് എഴുതിയാലും മതി. എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഇസ് യൂസ്ഡ് ടു റൈസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് സം എക്സ്റ്റേണൽ വർക്ക്. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്തിന് ആൻസറായി, സി പി ഇസ് ഗ്രേറ്റർ ദാൻ സി വിയുടെ ആൻസറായി. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. ദെൻ നമുക്ക് അവിടെ സി പി സി വി യേക്കാൾ കൂടുതലാണെങ്കിൽ സി പി മൈനസ് സി വിക്ക് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. സിമ്പിളായിട്ട് നമ്മൾ 4-5 സ്റ്റെപ്പിലേക്ക് നമ്മളിത് മാറ്റിയിട്ടുണ്ട്. നോക്കൂ, വണ്ണിന് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ബട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് വോളിയത്തിൽ അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ വെച്ച് എന്ത് ചെയ്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. മൂന്നാമത്തെ ടേം എന്തായിരിക്കും, സീറോ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ, ചേഞ്ച് ഇൻ വോളിയം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആവുമല്ലേ. അതിന്റെ ആൻസർ എന്താ, സീറോ. കാരണം എന്താണ്, വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ച് ആ സിസ്റ്റത്തിൽ എന്തുണ്ടാവില്ല, വോളിയം ചേഞ്ച് ഉണ്ടാവില്ല. കാരണം നമ്മുടെ അടുത്തുള്ള കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസ് ആയതുകൊണ്ട് മൂന്നാമത്തെ ടേം എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവുള്ളൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എന്തുണ്ടാവുള്ളൂ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിന്റെ ആൻസർ എന്തിന് ഈക്വൽ ആണ്, സി വിക്ക് ഈക്വൽ ആണ്. എന്താ സി വി എന്ന് പറഞ്ഞാൽ, 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ആണ്. അപ്പൊ നമ്മൾ കൊടുത്ത ഹീറ്റ് ഡെൽറ്റ ക്യൂ, അതിനെ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ, 1 ഡിഗ്രി കൂടാൻ ആവശ്യമായ ഹീറ്റ് ആണ്. അതുകൊണ്ട് ഈ ആൻസർ ആണ് ആക്ച്വലി എന്ത്, ഇതാണ് സി വി എന്നുള്ള ആൻസർ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, സി വി എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ദ സ്പെസിഫിക്കേറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ പഠിച്ചതാണ്, ഷോർട്ടായിട്ട് എഴുതാനുള്ള മാർഗം കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നോക്കോ, അതേപോലെ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇങ്ങനെ അതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ബട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അവിടെ എന്താ, വോളിയം കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, ചേഞ്ച് ഇൻ വോളിയം ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എടുത്താൽ വാല്യൂ സീറോ ആയിരിക്കില്ല. അതുകൊണ്ട് മൂന്ന് ടേം അവിടെ വരും. ഓർക്കുക, ദെൻ നോക്കൂ, ഇതിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്തായിരിക്കും, സി പി ആയിരിക്കും അല്ലേ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ആണ് കിട്ടുന്നത് അല്ലേ. അതെന്തായിരിക്കും, സി പി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്തിന് ഈക്വൽ ആണെന്ന്, സി വി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി വരുന്ന എന്താ, പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അത് നമ്മൾ കൊടുത്തു, ദെൻ ആൻസർ എന്തായി മാറി നോക്കൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു സി വി. ദെൻ നമ്മളിവിടെ ചെയ്തത് പി ഇൻറ്റു വി അല്ലെങ്കിൽ പി ഇൻറ്റു ഡെൽറ്റ വിക്ക് പകരം നമ്മൾ ആർ ഇൻറ്റു ഡെൽറ്റ ടി കൊടുത്തു. എവിടെ നിന്നാണ് ചെയ്തത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, പി വി ഈക്വൽ ടു എന്താണ്, മ്യൂ ആർ ടി. നമ്മൾ 1 മോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്കൂ, പി ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് കൊടുക്കാം, ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ പി ഇൻറ്റു ഡെൽറ്റ വിക്ക് പകരം താഴെ നമ്മൾ എന്ത് കൊടുത്തു, ആർ ഇൻറ്റു ഡെൽറ്റ ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യപ്പെട്ടു. നമുക്ക് ഇപ്പൊ ഇക്വേഷൻ എന്തായി, സി പി ഈക്വൽ ടു സി വി പ്ലസ്
ആറ് ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സി വി എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുന്ന ഫൈനൽ ആൻസർ എന്തായി? സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്തായി? ആറ് എന്നായി മാറി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ പ്രൂഫാണ് നമുക്ക് കിട്ടിയത്, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, സി പി എന്തിനേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് ഇവിടെ പ്രൂഫായി. സി പി ഇസ് ഗ്രേറ്റർ ദാൻ സി വി, കാരണം അതുകൊണ്ടാണ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ സീറോ കിട്ടേണ്ടിയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഈ പ്രൂഫിൽ നിന്നും ഒരു ഐഡിയ കിട്ടി, എന്താണ്, സി പി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. തിയറട്ടിക്കലി എങ്ങനെ പറയേണ്ടത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ഡെറിവേഷൻ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് വോളിയം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് ആർ. ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിപ്പം പഠിച്ചത് തെർമോഡൈനാമിക്സുമായി റിലേറ്റ് ചെയ്യുന്ന മൂന്ന് ലോസ്, അതുപോലെ അവിടെ വരുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവ തമ്മിലെ റിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ലോസ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സിന് ശേഷം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചത് എന്തായിരുന്നു, തെർമോഡൈനാമിക് പ്രോസസ്സ് ആയിരുന്നു അല്ലേ. ഏതൊക്കെ പ്രോസസ്സുകളാണ് തെർമോഡൈനാമിക്സിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തൊക്കെ പേരിട്ട് വിളിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ദെൻ അതിലെ ഓരോ നിലയും വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഹീറ്റ് എനർജിയെ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്, തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ പ്രോസസ്സുകൾ നോക്കാം തെർമോഡൈനാമിക് പ്രോസസ്സിൽ. ഒന്നാമത്തെ പ്രോസസ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആയിരുന്നു. അതിൻ്റെ ഡെഫിനേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ്, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്ലിയർ, ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വെരി സ്ലോലി. ഓക്കെ, സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ദെൻ മറ്റൊരു പ്രോസസ് ആണെന്ത്, ഐസോതെർമൽ പ്രോസസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിയുന്ന പേരുകൾ തന്നെയാണ്. ഇവിടെ നമ്മൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഒന്ന് കൂടെ പഠിച്ചു വെക്കുക, ഡെറിവേഷൻ ചോദിക്കാം, ആ ഡെറിവേഷൻ എഴുതി പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നോക്കൂ, ഐസോതെർമൽ പ്രോസസ്സ് നമുക്കറിയാം എന്താണത്, ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ വിളിച്ച പേരാണെന്ത്, ഐസോതെർമൽ പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. എക്സാമ്പിളുകൾ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു, മെൽറ്റിംഗ്, ബോയിലിംഗ് ഒക്കെ എന്താണ് ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് അല്ലേ. മെൽറ്റിംഗ് പോയിന്റിലും അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ കോൺസ്റ്റന്റ് ആയി നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കൺവേർഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് നമുക്കറിയാം. ദെൻ ഇപ്പോൾ മെൽറ്റിംഗ് ബോയിലിംഗ് ഒക്കെ എന്തിനു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അതിൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി വൺ ടു വി ടു പി ഇൻറ്റു ഡി വി എന്നെടുത്തിട്ടുണ്ട്. നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്, പ്രഷർ ഇൻറ്റു വോളിയം അല്ലേ, ചേഞ്ച് ഇൻ വോളിയം ആണ് എടുക്കുന്നതെങ്കിൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ് നമ്മൾ ചെറിയ വർക്കായിട്ട്. ഡി ഡബ്ല്യു ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, പി ഇൻറ്റു ഡി വി എന്നെടുക്കാം. ദെൻ ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ആ സിസ്റ്റം വി വൺ വോളിയത്തിൽ നിന്ന് വി ടു വോളിയത്തിലേക്ക് മാറിയ ടോട്ടൽ വർക്ക് ഡൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഇൻറ്റു ഡി വി ചെയ്താൽ മതി നമുക്കറിയാം. ദെൻ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം, പ്രഷർ അവിടെ കോൺസ്റ്റന്റ് അല്ല, കാരണം വോളിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പ്രഷറിൽ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷറിനെ നമ്മൾ വോളിയത്തിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, പി വി ഈക്വൽ ടു മ്യു ആർ ടി ആണ്. നമ്മൾ വൺ മോൾ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു ആർ ടി, പി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ആർ ടി ബൈ വി എന്ന് എഴുതാം അല്ലേ. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളത് പിക്ക് പകരം ആർ ടി ബൈ വി ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, ഇപ്പൊ നോക്കൂ, ആർ ടി കോൺസ്റ്റന്റ് ആണ്, ആർ ടി നമ്മൾ പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താ, വൺ ബൈ വി ആണ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ വൺ ബൈ വി ഡി വി ആയി. നമുക്കറിയാം വൺ ബൈ എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താ, ലോഗ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വൺ ബൈ വി ഡി വിയുടെ ഇന്റഗ്രൽ എന്ത് വരും, ലോഗ് വി ആയിരിക്കും. ദെൻ ലോഗ് വി, ദെൻ ലോവർ ലിമിറ്റ് എന്തായിരുന്നു, വി വൺ, അപ്പർ ലിമിറ്റ് വി ടു. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാറുള്ളത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടി, ആർ ടി ഇൻറ്റു ലോഗ് വി ടു മൈനസ് ലോഗ് വി വൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ മൈനസ് ലോഗ് ബി യുടെ ആൻസർ എന്താണ്, ലോഗ് എ ബൈ ബി ആണ്. അതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് എഴുതാം, ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ആർ ടി ഇൻറ്റു ലോഗ് വി ടു ബൈ വി വൺ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, അത് എഴുതി നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് എഴുതി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ അതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്.
ഓക്കെ. ഇനി അടുത്ത പ്രോസസ് നോക്കൂ, ഐസോബാറിക് പ്രോസസ്. അല്ലേ, അവിടെ നമ്മൾ പറയുന്നത് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെ വിളിച്ച പേരായിരുന്നു എന്ത്? ഐസോബാറിക് പ്രോസസ്. അല്ലേ, എ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അതിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നും ഇല്ലാത്തതിന് എഴുതാൻ എന്താണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഇൻ ടു ടി ടു മൈനസ് ടി വൺ. ഇതാണ് നമ്മൾ പഠിച്ചത്. അവിടെ ഡെറിവേഷൻ ചോദിക്കാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ് ഡബ്ല്യു ഈക്വൽ ടു മ്യൂ ആർ ഇൻ ടു ടി ടു മൈനസ് ടി വൺ. ഫൈനൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ഓക്കെ, ദൻ നെക്സ്റ്റ് പ്രോസസ് നോക്കൂ, ഐസോ കോറിക് പ്രോസസ്. അല്ലെ, വോളിയം കോൺസ്റ്റന്റ് ആയ പ്രോസസ്സുകളെ വിളിച്ച പേരായിരുന്നു എന്ത്? ഐസോകോറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്കറിയാം വോളിയം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നില്ല. നമുക്കറിയാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഈക്വൽ ടു എന്തായിരിക്കും? സീറോ. കാരണം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ചേഞ്ച് ഇൻ വോളിയം. നമുക്കറിയാം വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വർക്ക് ഡൺ എന്താണ്? സീറോ ആണ്. അപ്പം എന്താണ് ഐസോകോറിക് പ്രോസസ്? നമുക്കറിയാം ദ പ്രോസസ് ഇൻ വിച്ച് വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇൻ സച്ച് എ പ്രോസസ് വർക്ക് ഡൺ ആൾവേസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻ ടു ഡെൽറ്റ പി എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. ആ സെക്കൻഡ് ടേം എന്തായി പോകും? സീറോ ആയി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഒരു ഐസോകോറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. കാരണം വർക്ക് ഡൺ ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? സീറോ ആയിരിക്കും, നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. നോക്കൂ, അടുത്ത പ്രോസസ് ഏതാണ്? അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ് എന്താ? നമുക്കറിയാം എന്താണ്? ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്കോ ഉള്ളിലേക്കോ പോകാത്ത തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? അഡയബാറ്റിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇപ്പൊ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അതാണെന്ത്? അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ വി വൺ ടു വി ടു പി ഇൻ ടു ഡി വി. നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്തുകൊണ്ട് എഴുതിയെന്നുള്ളത്. ദെൻ അവിടെ നമ്മൾ പി ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയത് ആർ ടി ബൈ വി ആയിരുന്നു. എന്നാൽ ഒരു അഡയബാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഇൻ ടു വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് ഗാമ? ഗാമ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്. സി പി ബൈ സി വി ആണ് നമ്മൾ ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ പിയുടെ പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എ കോൺസ്റ്റന്റ് ബൈ വി റൈസ് ടു ഗാമ എന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു. ദെൻ വൺ ബൈ വി റൈസ് ടു ഗാമ ഇൻ ടു ഡി വി എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. പിക്ക് പകരം നമ്മൾ കെ ബൈ വി റൈസ് ടു ഗാമ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ കെ പുറത്തെടുത്ത് എഴുതിയതാർത്ഥം. ഓക്കെ, നോക്കൂ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വി റൈസ് ടു ഗാമയെ മുകളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ വി റൈസ് ടു മൈനസ് ഗാമയായി മാറും അല്ലേ. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടുക? എക്സ് റൈസ് ടു എന്നിന്റെ റിസൾട്ട് നമുക്കറിയാം, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. അപ്പം ഈ വി റൈസ് ടു ഗാമ മുകളിലേക്ക് പോയാൽ വി റൈസ് ടു മൈനസ് ഗാമയാണ്. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ബൈ മൈനസ് ഗാമ പ്ലസ് വൺ വരും. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയുള്ളത്. കെ അവിടെ നിർത്തിക്കൊണ്ട് ഇതിന്റെ ഇന്റഗ്രേഷൻ എഴുതിയുള്ളത്. നോക്കൂ, വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ബൈ മൈനസ് ഗാമ പ്ലസ് വൺ. ലിമിറ്റ് ഏതൊക്കെയാ? വി വൺ അപ് ടു വി ടു. ക്ലിയർ. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇനി വി വൺ വി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ചെയ്യണം. അതിലേക്ക് നമ്മൾ പി വി ഈക്വൽ ടു മ്യു ആർ ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു ടി ടു മൈനസ് ടി വൺ. നമുക്ക് ഇതിനിടയിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതിനെ സ്കിപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. കുറച്ച് പ്രയാസമാണ് അത് നമ്മളത് ഓർത്ത് വെക്കാൻ. അപ്പം അതിലേക്ക് പോകണ്ട, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് ഇത് ഷോർട്ടാക്കി പഠിക്കുകയാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ആ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് അങ്ങ് കട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് ഞാൻ എഴുതി. എന്താണ്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു ടി ടു മൈനസ് ടി വൺ. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക വർക്ക് ഡൺ ഡ്യൂ ടു അഡയബാറ്റിക് പ്രോസസ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോസസ് നമ്മൾ പഠിക്കുന്നത് സൈക്ലിക് പ്രോസസ് ആണ്. എന്താണ് സൈക്ലിക് പ്രോസസ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഒരു സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ സീരീസ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സൈക്ലിക് പ്രോസസ്. ഇൻ എ പ്രോസസ് ഇഫ് ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ദെൻ സച്ച് എ പ്രോസസ് ഈസ് നോൺ ആസ്
സൈക്ലിക് പ്രോസസ്. ഓക്കെ, ഇതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സൈക്ലിക് പ്രോസസ് എന്ന്. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് നമ്മൾ, ആറ് പ്രോസസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക, അതുപോലെ നമ്മൾ വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഒന്നോ രണ്ടോ ഡെറിവേഷൻസ് വരുന്നുണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ടായിരുന്ന ഏതായിരുന്നു? ഹീറ്റ് എഞ്ചിൻ ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ യൂസ്ഫുൾ വർക്കാക്കി മാറ്റുന്ന പ്രോസസ്സാണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് അല്ലേ. എന്നാൽ ഹീറ്റിനെ ഒരു മെക്കാനിക്കൽ വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വിളിച്ച പേരാണെന്ത്? ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. ഹീറ്റ് എഞ്ചിൻ മീൻസ് ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ വർക്ക്. ഹീറ്റ് എനർജിയെ നമ്മൾ ഒരു മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഹീറ്റ് എൻജിൻസ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഹീറ്റ് എൻജിൻ എന്താണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഹീറ്റ് എൻജിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അതുപോലെ ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി കാണാനും. ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യനും കൂടി വരും. അപ്പോൾ മൂന്നും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കാം. നോക്കൂ, വട്ട് ആർ ദ മെയിൻ ത്രീ പാർട്സ്? ഒന്ന് സോഴ്സ്, രണ്ട് സിങ്ക്, മൂന്നാമത്തെ എന്താണ്? വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്, ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഒരു ഹീറ്റ് എൻജിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോഴ്സ്, സിങ്ക് ആൻഡ് വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലേ. ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ സാധാരണ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാറ്. ദെൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റാണെന്ത്? സോഴ്സ്. ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റാണെന്ത്? സിങ്ക്. ദെൻ ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്? സോഴ്സിൽ നിന്നും ക്യൂ വൺ ഹീറ്റ് എടുക്കുന്നു വർക്കിംഗ് സബ്സ്റ്റൻസ്, അതിലൊരു ഭാഗത്തെ എന്തായി കൺവേർട്ട് ചെയ്യുന്നു? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ഹീറ്റിനെ ലോ ടെമ്പറേച്ചറുള്ള സിസ്റ്റമായ സിങ്കിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ഒരു ഹീറ്റ് എൻജിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ചോദിച്ചാൽ നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ മതി. ദെൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചാലും നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് ലഭിക്കും. ഓക്കെ, ദെൻ എഫിഷ്യൻസി എത്ര ആയിരിക്കും എന്ന് ചോദിക്കുക. എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ഹീറ്റിൽ എത്രമാത്രം അതിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നു, അതാണ് എന്ത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഡെഫിനേഷൻ നമുക്കറിയാം എന്താണ്? വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിനെ നമ്മൾ എന്ത് വിളിക്കാറ്? എഫിഷ്യൻസി എന്ന് വിളിക്കാറ് അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് കിട്ടുന്ന വർക്കാണ് എന്ത്? ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്? സോഴ്സിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റ് ആണ് എന്ത്? ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയെ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ വർക്ക് ഡൺ ടു ദ ഹീറ്റ് സപ്ലൈഡ് ഈസ് നോൺ ആസ് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യു വൺ മൈനസ് ക്യു ടു ബൈ ക്യു വൺ ആണ്. കാരണം നമുക്കറിയാം ക്യു വൺ ഹീറ്റ് കൊടുത്താൽ ഒരു ഭാഗം വർക്കായി കൺവേർട്ട് ചെയ്തു, ബാക്കി ക്യു ടു ആണ് അങ്ങോട്ടും പോകുന്നത്. അപ്പം ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയായിരിക്കും? വർക്ക് ഡണിന്റെ വാല്യൂ എത്രയായിരിക്കും? ക്യു വൺ മൈനസ് ക്യു ടു ആണ് എന്ത്? ഡബ്ല്യു അല്ലേ. 100 joule ഹീറ്റ് എനർജി കൊടുത്തു, നമ്മൾ 40 joule അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 60 joule എന്തായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്, വർക്കായി കൺവേർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ വർക്ക് ഡണിന് പകരം നമുക്ക് എന്ത് എഴുതാം? ക്യു വൺ മൈനസ് ക്യു ടു എന്ന് എഴുതാം. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായി മാറി? ക്യു വൺ മൈനസ് ക്യു ടു ബൈ ക്യു വൺ ആയി മാറി. ഓക്കെ, എഫിഷ്യൻസിക്ക് നമുക്ക് യൂണിറ്റ് ഇല്ലാന്ന് അറിയാം. കാരണം എന്താണ്? വർക്ക് ബൈ വർക്കാണ്, അല്ലെങ്കിൽ എനർജി ബൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റോ ഡയമെൻഷനും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എഫിഷ്യൻസി നമുക്ക് പെർസെൻറ്റേജിൽ എഴുതാം. എന്ത് ചെയ്താൽ മതി? കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് ഗുണിച്ചാൽ എഫിഷ്യൻസി നമുക്ക് പെർസെൻറ്റേജിൽ എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് എഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു 50% ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഹീറ്റിൽ പകുതി മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ? വർക്കായിട്ട് മാറുന്നുള്ളൂ എന്നർത്ഥം. ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കുക, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അതാണ് കാർനോട്ട്സ് ഹീറ്റ് എൻജിൻ അല്ലേ. ഫസ്റ്റ് ഇയറിൽ തന്നെ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണെന്ത്? കാർനോട്ട് സൈക്കിൾ. നമ്മൾ ചില ചാപ്റ്ററിലൊക്കെ ചില ടോപ്പിക്സ് അതുപോലെ പറഞ്ഞിരുന്നു. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കാർനോട്ട്സ് ഹീറ്റ് എൻജിൻ. നമ്മൾ ഹീറ്റ് എൻജിനെ കുറിച്ച് പറഞ്ഞു എന്താണെന്ന്, ഒരു ഹീറ്റിനെ യൂസ്ഫുൾ വർക്കായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഹീറ്റ് എൻജിൻ. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഇവിടെ T
തിയറിറ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണെന്ത് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാം, എ പെർഫെക്റ്റ്ലി റിവേഴ്സബിൾ തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ഈസ് നോൺ ആസ് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ. ക്ലിയർ? തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. അതൊക്കെ നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഏതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ വരക്കാം, ദെൻ അതിൻ്റെ അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, അത് ഓരോന്ന് എന്താണെന്ന് എഴുതാൻ വരാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് വരാറുണ്ട്. പ്രധാനമായിട്ടും ഈ കാർനോട്ട് സൈക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, സീരീസ് ഓഫ് പ്രോസസ്സിൻ്റെ അവസാനം ആ സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിച്ച പേരായിരുന്നു എന്ത്, സൈക്ലിക് പ്രോസസ്സ്. ഇപ്പോൾ നോക്കൂ, കാർനോട്ട് എഞ്ചിനിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, സൈക്ലിക് പ്രോസസ്സ് ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്, പി വി ഡയഗ്രാം എന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ എന്നുള്ള രീതിയിൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ നടക്കുന്ന നാല് പ്രോസസ്സുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു, എ പെർഫെക്റ്റ്ലി റിവേഴ്സബിൾ തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ഇസ് നോൺ ആസ് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാല് ഭാഗങ്ങൾ, മൂന്നെണ്ണം നമ്മൾ നേരത്തെ എല്ലാ ഹീറ്റ് എഞ്ചിനും ഉണ്ടാവുമെന്ന് പഠിച്ച, ഏതൊക്കെയായിരുന്നു, സോഴ്സ്, സിങ്ക്, അതുപോലെ വർക്കിംഗ് സബ്സ്റ്റൻസ്. നാലാമതായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് ആണ്. അപ്പോൾ ആ നാലാമത്തെ ടേം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സോഴ്സ്, സിങ്ക്, ദെൻ വർക്കിംഗ് സബ്സ്റ്റൻസ്, അതുപോലെ ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്. ക്ലിയർ? ഓരോന്ന് എന്താ നമുക്കറിയാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഹൈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം. സിങ്ക് എന്താണ്, അത് സിസ്റ്റം വിച്ച് മെയിൻറ്റെയിൻസ് എ ലോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദെൻ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ, വിച്ച് കൺവേർട്സ് ദ ഹീറ്റ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അല്ലേ, അവിടെ അതാണ് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതിനെ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു കാർനോട്ട് സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് ഉണ്ട്. ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അഡയബാറ്റിക് ആയിട്ടുള്ള വാൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡ്സ് ആണ്, ഹീറ്റ് ട്രാൻസ്ഫറിനെ അലോ ചെയ്യാത്ത തരത്തിലുള്ള ഒരു സ്റ്റാൻഡാണത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങൾ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത്. ദെൻ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് നമുക്ക് ചോദിക്കാം. വൈ ആക്സിസിൽ നമ്മൾ പ്രഷറും എക്സ് ആക്സിൽ വോളിയം എടുത്തുകൊണ്ട് വോളിയവും പ്രഷറും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാല് പ്രോസസ്സിലാണ് ഇവിടെ ആ ചേഞ്ച് കാണിച്ചിട്ടുള്ളത്. ഓരോന്നും പറയുമ്പോൾ അതിന് കൂടെ പറയാം. ദെൻ ഫസ്റ്റ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഈ എക്സാമിൽ എങ്ങനെ എഴുതാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നോക്കൂ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്തിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ്, സോഴ്സിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ സോഴ്സിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. നോക്കൂ, ഈ കണ്ടെയ്നർ പ്രത്യേകത, ബാക്കി മൂന്ന് സൈഡ് എന്താണ്, അഡയബാറ്റിക് വാളാണ്, താഴ്ഭാഗം എന്താണ്, ഡയാതെർമൽ വാളാണ്. അപ്പോൾ അതിലൂടെ ഹീറ്റ് എന്ത് ചെയ്യും, നമുക്ക് ഉള്ളിലേക്ക് കടത്തിവിടാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൻ്റെ മുകളിൽ വെക്കുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിസ്റ്റൺ മുകളിലേക്ക് തള്ളും, ഒരു എക്സ്പാൻഷനാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എത്രയായിരിക്കും, T1 ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ട് നമ്മൾ എഴുതി നോക്കൂ, ഐസോതെർമൽ പ്രോസസ്സ് ആണ് ഫസ്റ്റ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഫസ്റ്റ് പ്രോസസ് ആയിട്ട് പഠിക്കേണ്ടത്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഓൺ ദ സോഴ്സ്, ആ സമയത്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് എവിടെയുള്ളത്, സോഴ്സിന്റെ മുകളിലാണ്. അപ്പൊ എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്, P1, V1, T1 ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റിൽ, P1, V1, T1 ആയിരുന്നു. ഇവിടെ വെച്ചതോടുകൂടി എന്തായി മാറി, P2, V2 ആയി, ബട്ട് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് അവിടെ ആ ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ ഗ്രാഫിൻ്റെ ഫസ്റ്റ് പോർഷൻ, എന്താണ്, P1, V1, T1 ചേഞ്ചസ് ടു P2, V2, T2. അല്ലേ, അവിടെ നോക്കൂ, പ്രഷർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, വോളിയം നന്നായിട്ട് കൂടിയുണ്ടാവും. അതാണ് ഫസ്റ്റ് ഗ്രാഫിലെ അല്ലെങ്കിൽ ഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, അത് നമുക്ക് എഴുതാൻ സാധിക്കും. ദെൻ അവിടെ വർക്ക് ഡൺ ആണ് നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്, V1-ൽ നിന്നും V2 ആയിട്ട് മാറി T1 ടെമ്പറേച്ചറിൽ. അങ്ങനെ നമുക്കറിയാം ഐസോതെർമൽ വർക്ക് ഡൺ എന്താണ്, W1 ഫസ്റ്റ് പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു RT1 × log V2/V1. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതുപോലെ നമുക്ക് രണ്ടാമത്തെ പ്രോസസ്സ് നോക്കാം, സ്റ്റാൻഡ്
വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ എവിടെ വെക്കും, ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ അതെന്തായിരുന്നു, അഡാബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. കാരണം ഇതിവിടെ ഇവിടെ വെക്കുന്നതോടുകൂടി നാലാമത്തെ സൈഡും കൂടി എന്ത് ചെയ്ത് ഇൻസുലേറ്റഡ് ആയി. അപ്പോൾ ആ സിസ്റ്റം ഫുള്ളി ഇൻസുലേറ്റഡ് ആയി. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അഡാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. ആ സമയത്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് എവിടെയാണ്, ആ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പി ടു വി ടു ടി വൺ ആയിരുന്ന ഈ സ്റ്റേറ്റിൽ നിന്ന് അത് പ്രഷർ ചേഞ്ച് ചെയ്ത് വോളിയം ചേഞ്ച് ചെയ്യും, അവിടെ ടെമ്പറേച്ചർ കൂടി ചേഞ്ച് ചെയ്യും. കാരണം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തതുകൊണ്ട് അങ്ങനെ പുതിയൊരു സ്റ്റേറ്റിലേക്ക് അത് മാറുന്നു. അതാണ് ഈ രണ്ടാമത്തെ ലൈന്, പി ടു വി ടു ടി വൺ ചേഞ്ചസ് ടു പി ത്രീ വി ത്രീ ടി ടു. ക്ലിയർ? അവിടെ നടക്കുന്ന പ്രോസസ് അഡയബാറ്റിക് ആയതുകൊണ്ട് അതിന്റെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ആർ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ, ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ക്ലിയർ ആണത്? ഓക്കെ. ദെൻ മൂന്നാമത്തെ പ്രോസസ്സ്, വീണ്ടും നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് സിങ്കിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ഒരു കംപ്രഷനാണ് നടക്കുക അവിടെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ നിന്നും ഹീറ്റ്, ബാക്കിയുള്ള ഹീറ്റ് എങ്ങോട്ട് പോകും, സിങ്കിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു കംപ്രഷൻ നടക്കും. ആ കംപ്രഷൻ എന്തായിരിക്കും, ഐസോ തെർമൽ കംപ്രഷൻ ആയിരിക്കും. ആ സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ആ സിങ്കിൻ്റെ ടെമ്പറേച്ചറായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഐസോ തെർമൽ കംപ്രഷൻ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എവിടെയുള്ളത്, സിങ്കിൻ്റെ മുകളിലാണുള്ളത്. ദെൻ ആ ചേഞ്ച് എന്താണ്, പി ത്രീ വി ത്രീ ടി ടു ചേഞ്ചസ് ടു പി ഫോർ വി ഫോർ, ബട്ട് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടി ടു ടി ടു. ഓക്കെ, ഐസോ തെർമൽ പ്രോസസ് ആണ്. ദെൻ അഗെയിൻ വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, ആർ ടി ടു, ആ സമയത്തുള്ള കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ടു ആണ്. ദെൻ വി ത്രീ ചേഞ്ചസ് ടു വി ഫോർ, ദാറ്റ് മീൻസ് ആർ ടി ടു ഇൻറ്റു ലോഗ് വി ഫോർ ബൈ വി ത്രീ എന്നുള്ള ഇക്വേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് പ്രോസസ്സ്, ആ സിസ്റ്റം എടുത്ത് വീണ്ടും നമ്മൾ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിന് മുകളിലേക്ക് വെക്കുകയാണ്. ആ സമയത്ത് ആ സിസ്റ്റം സൈക്ലിക് പ്രോസസ്സ് കഴിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. ദാറ്റ് മീൻസ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഓൺ ദ സ്റ്റാൻഡ്, സ്റ്റാൻഡിന്റെ മുകളിൽ വീണ്ടും കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് നാലാമത്തെ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് നോക്കൂ, പി ഫോർ വി ഫോർ ടി ടു ആയിരുന്ന സിസ്റ്റം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, പി വൺ വി വൺ ടി വൺ. സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു, പി വൺ വി വൺ ടി വൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് കംപ്രഷൻ നടക്കും. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതെ. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം, അഡയബാറ്റിക് കംപ്രഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എവിടേക്ക് തിരിച്ചെത്തി, പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തി. അതുകൊണ്ട് ഈ നാല് പ്രോസസ്സ് കഴിയുമ്പോഴേക്ക് സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നതുകൊണ്ടാണ് നമ്മളത് സൈക്ലിക് പ്രോസസ്സ് ആണെന്ന് പറയുന്നത്. ആ സൈക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് സൈക്കിളിനെ കാണിക്കുന്ന ഗ്രാഫാണത്. കാർനോട്ട് സൈക്കിളിൽ വരുന്ന പ്രോസസ്സുകളാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു, എന്താണ് ഹീറ്റ് എഞ്ചിൻ, അല്ലെങ്കിൽ എന്താണ് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്ന് ചോദിക്കാം. ആൻസർ നമ്മൾ പഠിച്ചു. ദെൻ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കാം. നാല് പാർട്ടുകൾ ഏതൊക്കെയെന്ന് എഴുതാൻ ചോദിക്കാം. ദെൻ കാർനോട്ട് സൈക്കിൾ വരയ്ക്കാൻ, അല്ലെങ്കിൽ ഈ സൈക്കിൾ തന്നിട്ട് ഓരോ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇതുപോലെ വരയ്ക്കുക. ദെൻ നാല് പ്രോസസ്സ് ഏതൊക്കെയെന്ന് എഴുതാൻ മാത്രം വരാം. അങ്ങനെയാണെങ്കിൽ നാല് പ്രോസസ്സ് ഏതൊക്കെ, രണ്ട് എക്സ്പാൻഷനും രണ്ട് കംപ്രഷനും, ഒന്ന് ഐസോ തെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തത് അഡയബാറ്റിക് എക്സ്പാൻഷൻ. ദെൻ മൂന്നാമത്തത് ഐസോ തെർമൽ കംപ്രഷൻ, നാലാമത്തത് അഡയബാറ്റിക് കംപ്രഷൻ. ഓരോന്നിലും വളരെ ഷോർട്ടായിട്ട് ആ ഏത് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്, എന്ത് ചേഞ്ചാണ്, ആ സമയത്ത് വർക്ക് ഡൺ എത്രയാണ്, ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ഇങ്ങനെ പോയാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇവിടെ നോക്കൂ. ഒന്നാമത്തെ പ്രോസസ്സിൽ നടന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ, ഇപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നാല് വർക്ക് ഡൺ കൂടി ആഡ് ചെയ്യണം അല്ലേ. ഒന്നാമത്തെ പ്രോസസ്സിൽ നടന്നത് എന്താ, ആർ ടി വൺ ഇൻറ്റു ലോഗ് വി ടു ബൈ വി വൺ ആയിരുന്നു അല്ലേ. ദെൻ രണ്ടാമത്തെ പ്രോസസ്സിൽ നോക്കൂ, ആർ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. നാലാമത്തെ പ്രോസസ്സിലും സെയിം ഇക്വേഷൻ ആണ്, ആർ ബൈ വൺ മൈനസ് ഗാമ. പക്ഷേ ഇവിടെ ടി ടു മൈനസ് ടി വൺ ആണ്, ഇവിടെ ടി വൺ മൈനസ് ടി ടു ആണ്. നോക്കൂ, ഇതിന് നമ്മൾ ടി ടു മൈനസ് ടി വൺ ആക്കി എഴുതുകയാണെങ്കിൽ ഇവിടെ അഡീഷണൽ മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ഈ രണ്ട് വർക്കുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടും. ദെൻ മൂന്നാമതൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, മൈനസ് ഓഫ് ആർ ടി ടു ഇൻറ്റു എൽ ഇൻറ്റു വി ഫോർ ബൈ വി ത്രീ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷനാണ്, രണ്ട് വർക്ക് ഡണുകൾ ക്യാൻസൽ ആയിപ്പോയി, ബാക്കി രണ്ടെണ്ണം എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. മൈനസ് സൈൻ കൊടുക്കാൻ കാരണം ഒന്നെന്താണ്, ഒന്ന് എക്സ്പാൻഷനാണ്, ഒന്നെന്താണ് കംപ്രഷനാണ്. അതുകൊണ്ടാണ് ഒന്നിന് പ്ലസ് സൈനും ഒന്നിന് മൈനസ് സൈനും ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതാണ് വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ടോട്ടൽ വർക്ക് ഡൺ. ദെൻ എഫിഷ്യൻസി ചോദിക്കാം. നമ്മൾ നേരത്തെ പോലെ വർക്ക് ഡൺ ഇവിടെ കിട്ടും, വർക്ക് ഡൺ ബൈ എന്ത് തന്നെയാണ്, ഹീറ്റ് സപ്ലൈഡ് ആണ്. ടോട്ടൽ
വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ബൈ എന്താണ് ഹീറ്റ് സപ്ലൈഡ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഹീറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇവിടെ ക്യു വൺ മൈനസ് ക്യു ടു ബൈ ക്യു വൺ എന്ന് എഴുതാം അല്ലെ ക്യു വൺ എന്ന് പറഞ്ഞാൽ സോഴ്സ് കൊടുക്കുന്ന ഹീറ്റ് ക്യു ടു എന്ന് പറഞ്ഞാൽ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് തിരിച്ച് സിങ്കിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഹീറ്റ് ആണ് ക്യു ടു അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ത് എഴുതാം ക്യു വൺ മൈനസ് ക്യു ടു ബൈ ക്യു വൺ ക്ലിയർ ആണല്ലോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത് കാർനോട്ട് സൈക്കിൾ അതിലുള്ള നാല് പ്രോസസ്സുകൾ ആ നാല് പ്രോസസ്സുകളെ കാണിക്കുന്ന ഗ്രാഫ് ദെൻ ആ ഗ്രാഫിലെ ഓരോ ടേമും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നാല് പ്രോസസ്സുകൾ എവിടെയൊക്കെ നടക്കുന്നു അതിലുള്ള വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ദെൻ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും അതുപോലെ എഫിഷ്യൻസി എത്രയായിരിക്കും ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ എഴുതി തന്നെ പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ അത് വീഡിയോ കാണുമ്പോൾ ഇത് നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ പഠിച്ചു പോയാൽ എക്സാമിന് എഴുതാൻ കിട്ടില്ല നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓരോ പ്രോസസ്സും എഴുതി പഠിച്ച് നമ്മൾ ഉറപ്പുവരുത്തി പോവുക എന്നാൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരം ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എന്താണ് ആ ഹീറ്റ് പമ്പ് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് റെഫ്രിജറേറ്റർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് കോൾഡ് റിസർവോയറിൽ നിന്നും വീണ്ടും ഹീറ്റ് എടുത്ത് സറൗണ്ടിങ്സിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ പഠിച്ചു നേരത്തെ കോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഹോട്ടായ സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യണം എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം ഒരു എക്സ്റ്റേണൽ വർക്കിൻ്റെ സഹായത്തോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ ഹീറ്റ് പമ്പ് അതുപോലെ തന്നെയാണ് നമുക്കൊരു ഹീറ്റ് നമുക്ക് ഒരു റൂം എന്ത് ചെയ്യണം പിന്നെ ചൂടാക്കി നിർത്തണമെങ്കിൽ നമുക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹീറ്റിന് എടുത്തിട്ടാണ് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതിനും എന്ത് ചെയ്യണം നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം അപ്പൊ ഇതിന് വർക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ പ്രോസസ്സുകളാണ് അവിടെ ഉള്ളത് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പൊ ഒരു റെഫ്രിജറേറ്ററിന്റെ ആക്ഷൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു വെക്കാം ഇവിടെ ഒരു കോൾഡ് റിസർവോയർ ഉണ്ടായിരിക്കും നമുക്കറിയാം റെഫ്രിജറേറ്ററിന്റെ ഉൾഭാഗമാണ് നമ്മൾ കോൾഡ് റിസർവോയർ ഉദ്ദേശിക്കുന്നത് അതിന്റെ ടെമ്പറേച്ചർ ടി വൺ ദെൻ അതിന്റെ സറൗണ്ടിങ്സ് ആണ് നമ്മൾ ഹോട്ട് റിസർവോയർ ആയിട്ട് പറയുന്നത് ഇപ്പം ഇത് തന്നെയാണ് എയർ കണ്ടീഷൻ്റെ ഒക്കെ കൺസെപ്റ്റ് നമുക്കറിയാം അപ്പൊ ആ റൂമിന്റെ പുറത്തുള്ള ഭാഗങ്ങളാണ് സറൗണ്ടിങ്സ് റെഫ്രിജറേറ്റർ ആണെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ പുറമേയുള്ള ഭാഗങ്ങളാണ് സറൗണ്ടിങ്സ് അതാണ് നമ്മൾ ഹോട്ട് റിസർവോയർ ആയിട്ട് എടുക്കുന്നത് അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ ടി ടു എന്നാണ് എടുത്തിട്ടുള്ളത് ദെൻ ഒരു വർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് നമുക്കറിയാം റെഫ്രിജറേറ്ററിലായാലും എ സിയിലായാലും ഒക്കെ ഒരു കംപ്രസർ ഉണ്ടാവും അല്ലെ ഒരു മോട്ടർ ഉണ്ടാവും മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടൊരു വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദെൻ ഇപ്പോൾ വർക്ക് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ് അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നോക്കൂ ഇവിടെ കോൾഡ് റിസർവോയറിൽ നിന്ന് ക്യു വൺ എമൗണ്ട് ഹീറ്റിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ വർക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ് അത് സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നോക്കൂ ഇവിടെ വരുന്നത് ക്യു വൺ ഹീറ്റ് ദെൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡബ്ല്യു ദെൻ അങ്ങനെ ഉള്ള ടോട്ടൽ എനർജിയാണ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹോട്ട് റിസർവോയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ നോക്കൂ ക്യു ടു ഈക്വൽ ടു എന്തായിരിക്കും ക്യു വൺ പ്ലസ് ഡബ്ല്യു ആയിരിക്കും അല്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് ഒരു റെഫ്രിജറേറ്ററിന്റെ ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് അത് എക്സ്പ്ലനേഷനിലേക്ക് പോകാം നോക്കൂ നമ്മൾ ഹീറ്റ് എഞ്ചിനിൽ അതിൻ്റെ എഫിഷ്യൻസി പഠിച്ചിരുന്നു അല്ലേ എന്തായിരുന്നു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അതുപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് കോഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓക്കെ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് പോകുന്ന എന്താണ് ക്യു ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് നമ്മൾ ആ സിസ്റ്റത്തിൽ ചെയ്യുന്നത് എന്താണ് ഇൻപുട്ട് എന്താണ് ഒരു വർക്കാണ് അല്ലേ ഒരു പിന്നെ മെക്കാനിക്കൽ വർക്കാണ് അതുകൊണ്ട് തന്നെ കോഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്നത് ക്യു ടു ബൈ ഡബ്ല്യു എന്നാണ് ഓക്കെ ക്യു ടു ബൈ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് എഴുതാം ക്യു ടു മൈനസ് ക്യു വൺ എന്ന് എഴുതാം നമ്മൾ നേരത്തെ പറഞ്ഞു ക്യു വൺ ഹീറ്റ് എടുത്ത് വർക്കും കൂടി ചേർത്താണ് ക്യു ടു ആയിട്ട് പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ക്യു ടു ഈക്വൽ ടു എന്താണ് ഡബ്ല്യു പ്ലസ് ക്യു വൺ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണിനെ നമുക്ക് എന്ത് എഴുതാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്യു ടു മൈനസ് ക്യു വൺ എന്ന് എഴുതാം അല്ലേ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വർക്ക് ഡണ്ണിന് പകരം ക്യു ടു മൈനസ് ക്യു വൺ അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം ടി ടു മൈനസ് ടി വൺ ബൈ ടി വൺ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ബ്ലോക്ക് ഡയഗ്രവും അതുമായി റിലേറ്റ് ചെയ്യുന്ന ടേംസ് അതുപോലെ കോഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ ഇനി അഥവാ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട വളരെ സിമ്പിളായിട്ടുള്ള നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയാം എന്താണ് അതിലൊരു ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോർമൽ പ്രഷറിൽ അതെന്തായിരിക്കും ഗ്യാസ് ആയിരിക്കും എന്നാൽ നമ്മൾ പ്രഷറൈസ് ചെയ്തുകൊണ്ട് അതിനെ ലിക്വിഡാക്കി മാറ്റാൻ സാധിക്കും ഓക്കെ ഫ്രയോൺ ഗ്യാസ് ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്
Then, working first chain liquid changes to gas by absorbing heat from cold reservoir. Cold reservoir heat absorb liquid and gas site. Then gas working substance in compressor externally move external pipe compressor and pressure move. Process pressure of the gas increased by the compressor. Ingene gas aayittu maariya adine nammal endeyunu compressor ubayichu pressure kooti porthu kooda endeyunu flow cheyikunu aa samayath endeyum aa pressurize cheyapadumba adu liquid aayi maarugeyum adilulla heat porathekku thallugeyum cheyum le adana nammal padichathu heat transferred into the surroundings le aa samayath adilulla heat endeyum porathekku transfer cheyapadum then adu pole aa samayath sambhavikkunna gas liquid okay process repeat process repeat liquid gas avuna samayath adu cold reservoir heat absorb then compressor ubayogichu pressurize cheyunu liquid aayi maarunu pakshe aa samayath heat porathekku pogunnundu ithrayum process vazhiyanu nammle refrigerator work in the Namkaria, by the goody in the Kotatil Padishuka, heat pump balling refrigerator in day, block diagram, otherwise coefficient of performance, working one, Imunagarin and Sadana, Chodikarla, the three Padichuacha, the my late either in the questions in Namka, answer and Sadikum. Okay, but I'm going to discuss either the thermodynamics in the Barina chapter. Thermodynamics and the Varanya Totangi Namula, other variables discuss Edu, the my Banda Pada laws, process discuss Edu, outside number, heat. Engine lake question discuss ചെയ്തു കഴിഞ്ഞു നന്നായിട്ട് പഠിക്കുക കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ എക്സാം അടുത്ത് വരാണ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർക്കുന്നു നമ്മൾ കേട്ടുകൊണ്ട് ഇത് ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിൽ പോകരുത് ഒരിക്കലും എഴുതി നോക്കണം പറഞ്ഞു നോക്കണം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട് പഠിച്ചു പോകണം എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഇത് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു